ഫ്രഞ്ച് തീരം നെടുനീളം കത്തി. തെക്ക് ബുളോൺ മുതൽ വടക്ക് ഡൺകർക്ക് വരെ ജർമ്മൻ പീരങ്കിപ്പടയെ ബ്രിട്ടീഷ് വിമാനങ്ങൾ ബോംബിട്ട് തകർത്തു. ഫാസിസത്തെയും നാസിസത്തെയും ചെറുക്കാൻ സോവിയറ്റ് യൂണിയൻ ജനങ്ങളോട് നിർദ്ദേശിച്ചു. ജർമ്മനി ലണ്ടനിലും വെയിൽസിലും ബോംബിട്ടു. അതിനിടെ ബോംബെയിൽ സർവേന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചേർന്നു. പ്രസിഡന്റ് മൗലാന ആസാദ് കരഘോഷങ്ങൾക്കിടെ പ്രഖ്യാപിച്ചു, ഗാന്ധിജി തിരിച്ചു വരുന്നു, വീണ്ടും കോൺഗ്രസ് അധ്യക്ഷനാവാൻ അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. നെഹ്റു അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം പട്ടേൽ പിന്താങ്ങി. ഇന്ത്യൻ ശിരസുകളിൽ യുദ്ധഭാരം കൊണ്ടിരുന്നതിനെ പ്രമേയം വിമർശിച്ചു. സമാധാനത്തിനും നിരായുധീകരണത്തിനുമായി ഇന്ത്യ നിലകൊള്ളുമെന്ന് വ്യക്തമാക്കി. ഗാന്ധിജി ശാന്തനായി മുന്നോട്ട് വന്നു. പിന്നെ പറഞ്ഞു, നിങ്ങളെ എത്ര ദൂരം മുന്നോട്ട് കൊണ്ടുപോകാനാവുമെന്ന് എനിക്കറിയില്ല. എന്നെ ഭയപ്പെടുത്തുന്ന പലതുമുണ്ട്, എന്നാൽ എന്റെ മാർഗത്തിൽ എനിക്ക് സംശയമില്ല. ബഹുജനവ്യാപകമായ സിവിൽ നിയമലംഘനത്തിന്റെ പ്രശ്നമേയില്ല. വ്യക്തിപരമായ സിവിൽ നിയമലംഘനം ഉണ്ടായിക്കൊടുന്നില്ല. എന്തോ ഒന്നിനായി ഞാൻ ആരായുകയാണ്. യാതൊന്നും കണ്ടെത്താനായിട്ടില്ല. രാജ്യം വ്യക്തി സത്യാഗ്രഹത്തിലേക്ക് നീങ്ങുകയായിരുന്നു.